വെൽക്കം ടു സ്ലൈറ്റ് ആൻഡ് പെൻസിൽ ഫൈനൽ അക്കൗണ്ട് എന്താണെന്നും അതുപോലെ ഫൈനൽ അക്കൗണ്ടിലെ ഒരു ഭാഗമായ ട്രേഡിംഗ് അക്കൗണ്ട് എന്താണെന്നുമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി അക്കൗണ്ട്സ് അറ്റ് ദി ഫൈനൽ സ്റ്റേജ് ഓഫ് ദി അക്കൗണ്ടിങ് സൈക്കിൾ ടു ഇല്ലിസ്ട്രേറ്റ് ദി പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് ഫിനാൻഷ്യൽ പോർഷൻ ഓഫ് എ ബിസിനസ് കൺസേൺ ആർ കോൾഡ് അക്കൗണ്ട്സ് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു അക്കൗണ്ടിങ് സൈക്കിളിന്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് ഫൈനൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു അക്കൗണ്ടി സൈക്കിളിന്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് ബിസിനസ്സില് ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ അതായത് ഒരു സാമ്പത്തിക വർഷത്തിന്റെ അവസാനമുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാനും അത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായിരിക്കുന്നതെന്ന് അറിയാനും വേണ്ടിയിട്ടാണത് ഒരു ട്രേഡർ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കറിയാം ഒരു അക്കൗണ്ടിംഗ് സൈക്കിൾ ആരംഭിക്കുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻസ് ജേണലിൽ രേഖപ്പെടുത്തുന്നതിലൂടെയാണ് അതിനുശേഷം ക്ലാസിഫൈഡ് ഫോമിൽ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും പിന്നെ എന്ത് ചെയ്യും ഈ ട്രാൻസാക്ഷൻ സമ്മറൈസ് ചെയ്ത് ട്രയൽ ബാലൻസ് വഴി അതിൻ്റെ അരിത്തമാറ്റിക് ആക്കുറസി ചെക്ക് ചെയ്യും ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണെന്ത് ട്രേഡർ അയാളുടെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് സോ ഇതിന് മൂന്ന് ഭാഗങ്ങളുള്ളത് ഏതൊക്കെയാണ് ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട് പിന്നെന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പിന്നെ ഏതാണ് ബാലൻസ് ഷീറ്റ് ഈ മൂന്ന് ഭാഗങ്ങളും കൂടി ചേർന്നാണത് ഒരു ഫൈനൽ അക്കൗണ്ട് സോ ആദ്യം നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് എന്താണെന്ന് നോക്കാം ഈ ട്രേഡിംഗ് അക്കൗണ്ട് ഷോസ് ദി റിസൾട്ട് ഓഫ് ബൈങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ദിസ് അക്കൗണ്ട് ഡിറ്റർമൈൻസ് ദി ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ഓഫ് എ ട്രേഡർ അറ്റ് ദി സ്റ്റേജ് ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പറേഷൻ ഗുഡ്സിന്റെ വാങ്ങലും വിൽക്കലുമായ റിസൾട്ട്സുകളാണെന്ത് ട്രേഡിംഗ് അക്കൗണ്ട് കാണിക്കുന്നത് അതായത് ഒരു അക്കൗണ്ട് ഇയറിൽ ബിസിനസ്സിൽ ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ ഉണ്ടായിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യാനാണെന്ത് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണല്ലേ അതായത് ഒരു ബിസിനസ്സിൻ്റെ വരുമാനത്തിൽ നിന്നും ആ ബിസിനസ് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി ഡയറക്റ്റ് ആയിട്ട് ചെലവാക്കിയ തുക കുറയ്ക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണെന്ത് ഈയൊരു ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിന്റെ വരുമാനമാണെന്ന് ശരിക്ക് നെറ്റ് സെയിൽസ് പിന്നെന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് അല്ലെ അതിനെന്ത്ണ്ട് ഒരു ഫോർമുലറ്റ് അതെന്താണ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ഒരു വർഷം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണോ അതിൽ ആ ബിസിനസ് എത്ര പർച്ചേസ് ചെയ്തു ദെൻ അത് ഉപയോഗിച്ചിട്ട് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തതിനു ശേഷം അത് സെയിൽ നടത്തി ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര ഉണ്ട് എന്നതിൽ നിന്ന് കിട്ടുന്നതാണത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ ഇക്വേഷൻ എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ദി ഫോളോയിങ് ഐറ്റംസ് യൂഷ്വലി അപ്പിയർ ഓൺ ദി ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ട് ഓൺലി ഡെബിറ്റ് സൈഡിൽ ഏതൊക്കെയാണ് സ്റ്റോക്ക് ഇൻ ഹാൻഡ് അറ്റ് ബിഗിനിങ് നെറ്റ് പർച്ചേസ് മെയ് ഡൂറിംഗ് ഇയർ ഓൾ ഡയറക്റ്റ് എക്സ്പെൻസസ് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് നമുക്ക് രണ്ട് സൈഡ്സ് ഉണ്ട് ഒരു ഡെബിറ്റ് സൈഡും ഉണ്ടാവും ഒരു ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും ഡെബിറ്റ് സൈഡിന്റെ ബിഗിനിങ്ങിൽ കൊടുക്കേണ്ടതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് അല്ലെ എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്ക് നെക്സ്റ്റ് ഡെബിറ്റ് സൈഡിൽ വരുന്നതാണെന്ത് നെറ്റ് പർച്ചേസ് പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്യുന്നതാണെന്ത് നമ്മളുടെ നെറ്റ് പർച്ചേസ് അല്ലെ അതായത് ടോട്ടൽ പർച്ചേസ് എന്താണ് പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്യുന്നതാണത് നെറ്റ് പർച്ചേസ് നെക്സ്റ്റ് ഏതാണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത് എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസും ആണ് ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി ഡയറക്റ്റ് ആയിട്ട് എന്തൊക്കെ എക്സ്പെൻസസ് ചിലവായിട്ടുണ്ടോ അതിനാണ് ശരിക്കും എന്താ പറയാ ഡയറക്ട് എക്സ്പെൻസസ് എന്ന് പറയാം ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി ഡയറക്റ്റ് ആയിട്ട് അല്ലേ എന്തൊക്കെ എക്സ്പെൻസസ് ചിലവായിട്ടുണ്ടോ അതിനാണ് എന്താ പറയുക ഡയറക്റ്റ് എന്ന് പറയാം അപ്പം വെയ്ജസ് ഫ്ലൈറ്റ് ക്യാരേജ് ഇൻവേഡ് പവർ ആൻഡ് ഫ്യൂവല് മാനുഫാക്ചറിങ് എക്സ്പെൻസ് പിന്നെ പിന്നെതാണ് ഫാക്ടറി എക്സ്പെൻസസ് തുടങ്ങിയവയൊക്കെയാണത് ഡയറക്റ്റ് എക്സ്പെൻസസിൽ വരുന്നത് ഇനി നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് എന്താണ് നെറ്റ് സെയിൽസ് ആണല്ലേ നെറ്റ് സെയിൽസ് അതായത് ടോട്ടൽ സെയിലിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്തെടുക്കുന്നതാണെന്ത് നെറ്റ് സെയിൽസ് ടോട്ടൽ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്തെടുക്കുന്നതാണെന്ത് നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കുന്ന എന്താണ് സ്റ്റോക്ക് സ്റ്റോക്കാണ് അല്ലെ എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് സോ ഇത്രയും ഐറ്റംസ് ആണെന്ത് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഇതിൽ നമുക്കൊരു ഡെബിറ്റ് സൈഡും കാണാം അതുപോലെ തന്നെ എന്ത് കാണാം ഒരു ക്രെഡിറ്റ് സൈഡും കാണാം ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെയുണ്ട് ഒരു പർട്ടിക്കുലേഴ്സ് കോൾ ഉണ്ടാവും ഒരു എമൗണ്ട് കോൾ ഉണ്ടാവും അല്ലെ ഒരു പർട്ടിക്കുലേർസ് കോൾ ഉണ്ട് എമൗണ്ട് കോൾ ഉണ്ട് അതേപോലെ ക്രെഡിറ്റ് സൈഡിൽ എന്തുണ്ട് ഒരു പർട്ടിക്കുലേഴ്സ് കോൾ ഉണ്ട് അതേപോലെ ഒരു എമൗണ്ട് കോളും ഉണ്ട് സോ ക്വസ്റ്റ്യൻ നോക്കി ആദ്യം എന്ത് ചെയ്യണം ഓപ്പൺ ബാലൻസ് കണ്ടുപിടിച്ച് എമൗണ്ടിൻ്റെ കോളത്തിൽ എഴുതണം അല്ലേ അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഓപ്പൺ ഇംബാലൻസ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക എമൗണ്ടിൻ്റെ കോളത്തിൽ എഴുതുക ശ്രദ്ധിക്കുക ഓപ്പണിംഗ് ബാലൻസ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക എമൗണ്ടിൻ്റെ കോളത്തിൽ എഴുതുക നെക്സ്റ്റ് നമ്മൾക്ക് നോക്കേണ്ടത് നെറ്റ് പർച്ചേസ് ആണ് അങ്ങനെ വരുമ്പോൾ പർച്ചേസിന്റെ എമൗണ്ട് എത്രയാണോ അത് ട്രയൽ ബാലൻസ് എന്ന് കണ്ടെത്തി ഈ പർട്ടിക്കുലേഴ്സിന്റെ കോളത്തിൽ എഴുതണം സോ ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്ത പർട്ടിക്കുലേഴ്സിന്റെ കോളത്തിലാണ് ശ്രദ്ധിക്കുക നമ്മൾ എമൗണ്ടിന്റെ കോളത്തിലല്ല എഴുതുന്നത് പർട്ടിക്കുലേഴ്സിന്റെ കോളത്തിലാണ് എഴുതുന്നത് ഈ ഒരു പർട്ടിക്കുലേഴ്സിന്റെ കോളത്തിൽ എഴുതിയതിനു ശേഷം റിട്ടേൺ ഔട്ട്വേർസിലെ അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺ എന്നായിരിക്കും ക്വസ്റ്റൽ ഉണ്ടാവുക ഒന്നല്ലെങ്കിൽ റിട്ടേൺ ഔട്ട് എന്നായിരിക്കും അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺ എന്നായിരിക്കും ഉണ്ടാവുക അത് മൈനസ് ചെയ്തില്ലേ അത് മൈനസ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് ആണ് എന്ത് ചെയ്യുക നമ്മൾ ഇവിടെ രേഖപ്പെടുത്തുക സോ ഈ ഒരു റിട്ടേൺ ഔട്ട്വേഡ്സിലെ അല്ലെ പർച്ചേസ് റിട്ടേൺ അത് മൈനസ് ചെയ്തതിനു ശേഷമുള്ള എമൗണ്ട് ആണെന്ത് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തുന്നത് അതിനുശേഷം ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എല്ലാ ഡയറക്റ്റ് ആണ് എഴുതുന്നത് ഏതൊക്കെയാണ് വേജസ് ക്യാരേജിൻവേഡ് ഫ്രൈറ്റ് തുടങ്ങിയവയൊക്കെയാണ് അപ്പോൾ ഡെബിറ്റ് സൈഡ് എന്തായി കംപ്ലീറ്റ് ആയി നെക്സ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് ആണ് അല്ലേ അപ്പൊ അവിടെ നമുക്ക് ആദ്യം എന്താ വേണ്ടത് നെറ്റ് സെയിൽസ് ആണ് നോക്കേണ്ടത് എന്താണ് നെറ്റ് സെയിൽസ് ആണ് നോക്കേണ്ടത് വേണ്ടി ചെയ്യുന്നത് സെയിൽസിന്റെ എമൗണ്ട് പർട്ടിക്കുലേഴ്സിന്റെ കോളത്തിൽ ഇങ്ങനെ എഴുതിയതിനു ശേഷം റിട്ടേൺ ഇൻവേർസ് അല്ലേ റിട്ടേൺ ഇൻവേർസ് അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺ അല്ലെ ഒന്ന് അല്ലെങ്കിൽ റിട്ടേൺ ഇൻവേർസ് ആയിരിക്കും അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺ ആയിരിക്കും അത് ആ ക്വസ്റ്റ്യൻ കണ്ടെത്തിയു ശേഷം സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്ത എമൗണ്ട് ആണത് ശരിക്കും നമ്മൾ ഇവിടെ എഴുതേണ്ടത് സോ റിട്ടേൺ ഇൻവേഴ്സ് അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺ അല്ലേ അത് കൊസ്റ്റെന്ന് കണ്ടെത്തിയ ശേഷം സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്ത എമൗണ്ട് ആണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് എഴുതേണ്ടത് അതിനുശേഷം എഴുതേണ്ട എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് സോ ഈ ഡെബിറ്റും ക്രെഡിറ്റും അല്ലെ എല്ലാം എഴുതിയു ശേഷം ഇനി നമ്മൾ ചെയ്യുന്ന എന്താണ് ഡെബിറ്റ് കോളവും അതുപോലെ തന്നെ ക്രെഡിറ്റ് കോളവും ആഡ് ചെയ്യുക എന്നതാണ് ക്രെഡിറ്റ് കോളാണ് വലുതെങ്കിൽ അല്ലേ അപ്പൊ ഈ ഒരു ക്രെഡിറ്റ് കോളാണ് വലുതെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും അതല്ല നമ്മളുടെ അല്ലേ ഡെബിറ്റ് കോൾ അല്ലേ ഡെബിറ്റ് കോൾ ആണ് വലുതെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും ഒന്നുകൂടി ശ്രദ്ധിക്കുക നമ്മളുടെ ക്രെഡിറ്റ് കോൾ ആണ് വലുതെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും അതല്ല ഡെബിറ്റ് കോൾ ആണ് വലുതെങ്കിൽ എന്തായിരിക്കും ഗ്രോസ് ലോസ് ആയിരിക്കും ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കോൾ ആണ് വലുതെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആണെന്ന് മനസ്സിലാവും ഗ്രോസ് പ്രോഫിറ്റ് ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത് ഇവിടെ നോക്കിയാൽ നമുക്ക് ടു ഗ്രോസ് പ്രോഫിറ്റ് ഡൗൺ എന്ന ഏരിയ കാണാൻ പറ്റും ഈ ഗ്രോസ് പ്രോഫിറ്റ് എമൗണ്ട് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ക്രെഡിറ്റിന്റെ സൈഡിലുള്ള എമൗണ്ട് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് എഴുതി അതിനുശേഷം ഡെബിറ്റ് സൈഡിൽ വന്നിരിക്കുന്ന അല്ലേ ഈ ഒരു ഫ്രൈറ്റ് വരെയുള്ള എമൗണ്ടുകൾ ഇത് മൊത്തം ആഡ് ചെയ്ത് ക്രെഡിറ്റിലെ ടോട്ടൽ നിന്ന് മൈനസ് ചെയ്ത് കിട്ടുന്നതാണിത് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അപ്പൊ നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണ് കറക്റ്റ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് എഴുതി കഴിയുമ്പോൾ രണ്ട് സൈഡും ഇക്വൽ ഉണ്ടാവും അല്ലെ അപ്പൊ ഈ ഒരു ഗ്രോസ് പ്രോഫിറ്റ് എഴുതുമ്പോൾ ചെയ്യുമോ നമ്മുടെ രണ്ട് സൈഡ് എന്താവും ഇക്വൽ ഉണ്ടാവും ഇങ്ങനെയാണെന്തു ചെയ്യുക നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഇനി ശ്രദ്ധിക്കുക എപ്പോഴും ട്രേഡിംഗ് അക്കൗണ്ടിന്റെ കൂടെയാണ് ആണെന്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരുന്നത് അതായത് ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് ലഭിക്കുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ ഒന്നുകൂടെ നോക്കാം ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒരുമിച്ചാണെന്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ട് ആണ് അല്ലേ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്കാണ് അതുപോലെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഔട്ട്പുട്ട് ഗ്രോസ് ലോസ് ആണെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ആണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പഠിക്കും അതിനുശേഷം ബാലൻസ് ഷീറ്റ് പഠിക്കും അതിനുശേഷം എന്ത് ചെയ്യും നമ്മൾ ഈ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യുന്നതായിരിക്കും